എത്തി എന്റെ വക്കത്ത് ഇങ്ങനെ നിൽക്കാണ്. സൂപ്പർ ടേസ്റ്റ് ഇങ്ങനെ രുചി അന്വേഷിച്ച് 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 നടന്ന് 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 കോട്ടയത്തുള്ള നല്ല ഒന്നാം തരം ഒരു അച്ചായത്തിന്റെ വീട്ടിലേക്കാണ് എത്തിയിട്ടുള്ളത്. ഇവിടെ കയറി ബെല്ലടിച്ചു, ചേച്ചി വാതിൽ തുറന്നു. ഞങ്ങൾ ചോദിച്ചു, ചേച്ചി ഈസ്റ്റർ എന്താ സ്പെഷ്യൽ? നല്ല ഒന്നാം തരം രണ്ടു മൂന്ന് വിഭവങ്ങളാണ് ചേച്ചി കൂടെ പറഞ്ഞു തന്നത്. അപ്പൊ തന്നെ വിചാരിച്ചു ഇന്ന് ഇവിടെ മതി. അങ്ങനെ നമ്മളിതേ വീട്ടിലേക്ക് കയറിയിരിക്കാം. ആരാണ് ആളെന്ന് ഐശ്വര്യയുടെ പേരൊക്കെ കൂടെ പറഞ്ഞു കൊടുക്കുക. എന്റെ പേര് വെല്ലി. ഞങ്ങള് വെല്ലി ആ പേര് കേട്ടോ, എന്തൊരു നല്ല നല്ല അച്ചായത്തി പേര്. ഞങ്ങൾ കോട്ടയം കോട്ടയംകാരൻ നിങ്ങൾ പറഞ്ഞല്ലോ, കോട്ടയം രൂപത തന്നെയാണ്, ജ്ഞാനായിക്കാരാണ്. കോട്ടയം രൂപതയിലെ മൂനപ്പള്ളിയാണ് ഞങ്ങളുടെ ഇടവക. മൂനപ്പള്ളി ഇടവകയിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. അപ്പൊ ഞാനിന്ന് ഈസ്റ്റർ സ്പെഷ്യലായിട്ട് ഞങ്ങൾ ചെയ്യുന്ന ശരിക്കും പാലപ്പവും പോർക്ക് പിന്നെ പിടികോഴി, ഞങ്ങളുടെ മാത്രം ഒരു സംഭവമാണ് പിടികോഴി എന്ന് പറയുന്നത്. ഇപ്പൊ എല്ലാവരൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഞങ്ങളുടെ ജ്ഞാനായിക്കാരുടെ ആ ഫുഡാണ് ഞാൻ ഉണ്ടാക്കാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, ജ്ഞാനായക്കാരുടെ നല്ല ഒന്നാം തരം പിടിയാണ്. പിടിയിലെ നമ്മൾ ആദ്യം തുടങ്ങാൻ പിടിയുടെ റെസിപ്പിയാണ് ഇപ്പൊ പറയാൻ പോകുന്നത്. ദാവിച്ചു ആദ്യം ഒരു പറഞ്ഞു എന്തൊക്കെയാണ് സാധനം? ആദ്യം അരിപ്പൊടി, 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 തേങ്ങാ ചിരവിത്, തേങ്ങാ ചിരവിത്, തേങ്ങാപ്പാല്, തേങ്ങാപ്പാല്, ഉപ്പ്, ഉപ്പ്, കറിവേപ്പില, കറിവേപ്പില, ചുവന്നുള്ളി, ചുവന്നുള്ളി, ജീരകം, മല്ലിപ്പൊടി, മല്ലിപ്പൊടി, ജീരകപ്പൊടി, ജീരകപ്പൊടി, ജീരകപ്പൊടിയും ജീരകവും വേണം അല്ലെ? രണ്ടും ജീരകം വേണം. അത് ഇപ്പൊ ഞാൻ ചെയ്തു തന്നെങ്കിൽ കാണിക്കുമ്പോഴേ അറിയാൻ പറ്റും. അറിയാൻ പറ്റും. ശരി, അപ്പൊ നമ്മുടെ പ്രേക്ഷകർ എല്ലാരും വെയിച്ചിരിക്കുകയാണ്, നമുക്കങ്ങ് തുടങ്ങിയേക്കാം. തുടങ്ങുന്നതിനിടയില് നമ്മള് പഞ്ചായത്തുകാരുടെ ഓരോ പഞ്ചായത്തുകാരുടെ ഓരോ നല്ല രാജകമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പോരട്ടെ, അങ്ങോട്ട് നോക്കാം. ശരി, അപ്പൊ നമുക്ക് തുടങ്ങാം. ആദ്യമായിട്ട് വെള്ളം വേണം. അതെ, നമുക്ക് ഈ പൊടി കുഴയ്ക്കുന്നതിന് ഒരു ചുമ്മാ ചൂടുകളല്ല, ആ വെള്ളത്തിന് ഒരു പ്രത്യേകത ഉണ്ട്, അത് കുഴയ്ക്കാനുള്ള സംഭവം. അത് ഞാൻ ആദ്യം കാണിച്ചാൽ വെള്ളം ഒഴിക്കണം. ഞാനിവിടെ രണ്ട് ഗ്ലാസ് പൊടി എടുത്തേക്കുന്നേ, അപ്പോ ഒരു ഒന്നര ലിറ്റർ വെള്ളം വേണം. ഓക്കെ, രണ്ട് ഗ്ലാസ് പൊടിക്ക് ഒന്നര ലിറ്റർ വെള്ളം. കറക്റ്റ് നോക്കണ്ട, ഏകദേശം കൂടുതൽ വേണം. ഇരട്ടി, കാരണം നമ്മൾ ആ വെള്ളത്തിന്റെ ബാലൻസ് കുഴയ്ക്കാൻ വരുന്ന മിച്ചം ബാലൻസ് വെള്ളം കാണുമല്ലോ, ആ വെള്ളത്തിലേക്കാണ് നമ്മൾ ഈ ഉണ്ട ഉണ്ടാക്കിയിടുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞുതരാം. ഈ വെള്ളം തിളപ്പിക്കാൻ വെച്ചേക്കുന്ന ഇതിനകത്തോട്ടാണ് ഉപ്പിടണം. അപ്പൊ ഈ വെള്ളത്തിന് ചേരാൻ ആവശ്യമായിട്ടുള്ള ഉപ്പിടണം രണ്ട് സ്പൂൺ. ഉപ്പ് കുറച്ച് മുന്നോട്ട് നിൽക്കണായിരിക്കും വേണം, കാരണം പൊടി പൊടി ഇടുമ്പോൾ കറക്റ്റ് ആയിരുന്നു. ഉപ്പിട്ടു, പിന്നെ അത് ഇച്ചിരി ചൂടാക്കി കഴിയുമ്പോൾ വേണം നമുക്ക് ബാക്കി സാധനം. ഓക്കെ, അപ്പൊ അത് ചൂടായിരട്ടെ, ഒന്ന് ചൂടായിരട്ടെ. അപ്പൊ നമ്മുടെ വെള്ളം ഇവിടെ നന്നായിട്ട് ഉപ്പിട്ട വെള്ളം നന്നായി തിളച്ചു. ഇനി എന്താണ് ആലുവെ ഉള്ളി ചേർക്കാം. ഉള്ളി, ഓക്കെ, ഇതൊരു 100 ഗ്രാം ഉള്ളി ഉണ്ടേ, ചെറിയ ഉള്ളി 100 ഗ്രാം നമ്മൾ ചേർത്തു. അതിലേക്ക് കുറച്ച് ജീരകം ഇടണം. ഓക്കെ, ജീരകം ഇട്ടു, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി. ഓക്കെ, കുറച്ച് കറിവേപ്പിലങ്ങൾ ഇട്ടു, ഈ ഉള്ളിയൊക്കെ ഒന്ന് നന്നായിട്ട് വേണം. ഓ, കുറച്ച് സമയം നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഈ കൂട്ടെല്ലാം കൂടി നല്ലപോലെ വെള്ളത്തിലേക്ക് നന്നായിട്ട് ചേർന്ന് വരുന്ന ഒരവസ്ഥയ്ക്ക് വേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ചേർത്ത കാര്യങ്ങൾ ഒന്നുകൂടി ഒന്ന് പറയാം. ഉപ്പിട്ട വെള്ളത്തിലേക്ക് തിളച്ചു വന്നപ്പോഴത്തും, തിളച്ചു വന്നപ്പോഴത്തേക്കും നമ്മള് ചെറിയ ജീരകം, മല്ലിപ്പൊടി, ഇച്ചിരി മല്ലിപ്പൊടി, ചുവന്നുള്ളി, പിന്നെ കറിവേപ്പില, ഇത്ര സാധനങ്ങളാണ് നമ്മൾ ചേർത്തത്. ഇനി അത് ഒന്നുകൂടി ഒന്ന് തിളച്ച് അതിന്റെ എല്ലാ ഫ്ലേവറും വെള്ളത്തിലേക്ക് ഇറങ്ങുന്നതിന് വേണ്ടി നമ്മൾ വീണ്ടും കാത്തിരിക്കാൻ പോകും. ഈ വെള്ളത്തിന്റെ നല്ല സ്മെല് വരുന്നില്ല. അതെ, നല്ല കറി, നല്ല കറിവേപ്പിലാണ്, ഇവിടുത്തെ കറിവേപ്പിലാണ്, നല്ല നല്ല മണം. അവിടെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ മണം വരാൻ തുടങ്ങി. അപ്പൊ നമ്മൾ ഇത് അടച്ചു വെക്കണോ? ചേച്ചി വേണ്ട വേണ്ട. ഓക്കെ,
നമുക്ക് ഇത് തേങ്ങ വന്നു കഴിയുമ്പോ ഇത് നമ്മൾ വറുത്ത പൊടിയാ കേട്ടോ, അരി കുളിപ്പിച്ചിട്ടൊന്നും വറക്കിയല്ല, വറുത്തെടുത്ത പൊടിയാ, പച്ചപ്പൊടിയല്ല, വറുത്ത പൊടിയല്ല, വറുത്ത അരിപ്പൊടി, വറുത്ത അരിപ്പൊടി. എന്റെ മക്കളെ അപ്പൊ നമുക്ക് ഇന്ന് ഈസ്റ്റർ വിഭവങ്ങളുടെ റെസിപ്പി പറഞ്ഞു തരാനായിട്ട് കിട്ടിയ ലില്ലിക്കുട്ടി ചേച്ചിയുടെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ നമുക്കൊന്ന് ചോദിച്ചത് അല്ലെ. ഞാൻ ഇവിടെ വന്ന് കയറിയപ്പോ തന്നെ ഞാൻ ഇങ്ങനെ നോക്കായിരുന്നു, ഭയങ്കര ഒരു എന്താ പറയുക, നല്ല വർക്കത്തുള്ള ഒരു ക്രിസ്ത്യൻ ഭാവമുണ്ട് ഈ വീടിന് അല്ലെ. നല്ല കുടുംബപ്രാർത്ഥനയൊക്കെ ഉള്ള ഒരു വീടാണെന്ന് എനിക്ക് കണ്ടപ്പോഴേ തോന്നി. അതുപോലെ തന്നെ ചോരലൊക്കെ നിങ്ങളത് കണ്ടോന്നറിയില്ല, ചോരലൊക്കെ നല്ല അപ്പൂപ്പ അപ്പൂപ്പന്റെ വീട്ടിലെ അപ്പൂപ്പന്റെ ഒക്കെ കുറെ ഫോട്ടോ, മിഖായൽ മാലാഖയുടെ ജപം ഒക്കെ കൊണ്ടിങ്ങനെ നിറഞ്ഞിരിക്കുകയാണ് വീട് മുഴുവൻ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ഇവിടെ ഉള്ള എനിക്ക് മോന്റെ ആണോ അത്, മോള മോളുടെ വിവാഹം പെൺമക്കളാണ്, ഓക്കെ മോളുടെ കല്യാണം കഴിഞ്ഞാൽ അവരുടെ ഫോട്ടോ, അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ചട്ടയും ഉണ്ട കൊടുത്താണ് അതെന്താ വെള്ളത്തിലാണോ അല്ല മൈലാഞ്ചി, മൈലാഞ്ചി ഓക്കെ. ആ ക്നാനായ കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സംഭവ ബഹുലാണ്, അവരുടെ ഭക്ഷണമായാലും ചടങ്ങുകളായാലും ഒക്കെ ഭയങ്കര തിമിർപ്പും ഭയങ്കര അടിപൊളിയാണ് അല്ലെ. ഞാൻ കേട്ടിട്ടുണ്ട് കൊറേ പറ്റി അവരുടെ സഭയിലുള്ളവരെ മാത്രമേ വിവാഹം കഴിക്കുകയുള്ളൂ അങ്ങനെ. എത്ര പേരുണ്ട് മക്കൾ? എത്ര മൂന്നും പെൺമക്കളാണ് ഓക്കെ. അങ്ങനത്തെയാണ് കല്യാണം കഴിച്ചു. അവർക്ക് രണ്ട് മക്കളുണ്ട്, മൂന്ന് വരുമ്പോഴും രണ്ടാമത്തെ ആള് നേഴ്സാണ്, അവർ എറണാകുളത്ത് വർക്ക് ചെയ്യുന്നു, അവർക്കാണ് കല്യാണം ആരാധിക്കുന്നു. നന്നായിക്കാരെ മാത്രം മാത്രം ഇളയാള് പ്ലസ് ടു കഴിഞ്ഞിരിക്കുക, അവള് മാർഗംകളി ഞങ്ങളുടെ ടീം ഉണ്ട്, അതിനകത്ത് പോകും, കോർഡിനേറ്റ് ചെയ്യുന്ന കലാകാരിയാണ്. എല്ലാവരും കലാകാരനാണോ? അവളാണ് കൂടുതലും ഇതിലേക്ക് വന്നിട്ടുള്ളത്, സ്കൂളിലെ കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ പള്ളിയിൽ നമ്മുടെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഞങ്ങൾ പിള്ളേരെ മാർഗംകളി പഠിപ്പിച്ചതാണ് 7 വർഷമായി. അപ്പൊ ഞങ്ങളുടെ തന്നെ റിലേറ്റീവ്സിന്റെ ഒക്കെ മൈലാഞ്ചി ചന്ദ്രജാനത്തൊക്കെ രണ്ടര തലവസുള്ള പരിപാടി, അപ്പൊ അതിനുവേണ്ടി ഇതൊരു പ്രോഗ്രാം ചെയ്യാൻ തുടങ്ങി. അപ്പൊ മാർഗംകളി ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മളതിനെ ഇപ്പൊ കുറച്ചും കൂടെ ഇത് വ്യാപകമായതോടുകൂടി ഡാൻസ് ഒക്കെ ചെയ്യുന്നുണ്ട്, വെൽക്കം ഡാൻസ് ഉണ്ട്. പിന്നെ ഞങ്ങളുടെ മാത്രം ഒരു ഈ ചന്ദ്രജാനത്തിനും മൈലാഞ്ചിടീലിനൊക്കെ വേണ്ടി ചെയ്യുന്ന ഒരു സ്പെഷ്യൽ സെറ്റം കൂടെ കിട്ടുന്ന ഡാൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ എന്റെ രണ്ടാമത്തെ മോളൊക്കെ ഞാൻ അറിഞ്ഞാൽ വിളിക്കാം, എനിക്കൊന്ന് പങ്കെടുത്താൽ കൊള്ളാമെന്നുണ്ട്. വേറെ ആൾക്കാരെ പങ്കെടുക്കുന്നോണ്ടോ പ്രത്യേകം വരും ചന്ദ്രജാലത്തിൽ എനിക്ക് മൈലാഞ്ചിടീല, മൈലാഞ്ചിടി ഫ്രണ്ടിന്റെ മോന്റെ കല്യാണം ഓഗസ്റ്റിലുണ്ട്, ആ ചന്ദ്രജാലത്തിന് അവര് വരും. അപ്പൊ ഞാനിനി ഓടി നടന്ന് ക്രായക്കാരുടെ കല്യാണം കൊടുക്കുമ്പോ എന്തായാലും ഇതിന്റെ പരിപാടി ആയിരിക്കും, നന്നായിട്ട് ആയിട്ടുണ്ട്, ഉള്ളിയൊക്കെ നന്നായിട്ട് വെന്തു. നമുക്ക് ഈ അരിപ്പൊടി വെള്ളം ഒഴിച്ച് കുഴക്കണം. ഓക്കെ ശരി. അപ്പൊ ഇത് തീയോ? അപ്പൊ ഇതിന്റെ അകത്തേക്ക് നമ്മൾ അരിപ്പൊടി ഒഴിച്ചു കൊടുക്കണം. നമ്മള് വേറെ പാത്രത്തിലെ പൊടി എടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിക്കണം. അപ്പൊ ഇത്രയും വേണ്ട, അപ്പൊ ഇത്രയും വെള്ളം വേണം, കുഴക്കാൻ വേണ്ട, പക്ഷെ പിന്നീട് നമുക്ക് ആവശ്യം. ഓക്കെ ഓക്കെ ആ ശരി മനസ്സിലായി. അപ്പൊ ഇത് വേണ്ട. അപ്പൊ 2 ഗ്ലാസ് വറുത്ത അരിപ്പൊടി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചത് മുഴുവൻ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, അതിലേക്ക് ഈ വെള്ളം ഒഴിക്കണം. ഓക്കെ നല്ലൊരു സൂപ്പ് പോലെ ആയിട്ടുണ്ട്, നല്ല മണവുമുണ്ട്, ജീരകവും കൊച്ചുള്ളിയും കറിവേപ്പിലും ഉണ്ടെങ്കിൽ നല്ല ഇന്റൻസ് ഫ്ലേവർ ഉള്ള 3 സാധനങ്ങളാണ് ഇതെല്ലാം. ഇത് ചേർന്ന് തിളച്ച വെള്ളമാണ്, അതിന്റെ മണം ഇവിടെ മുഴുവൻ ഇങ്ങനെ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. കൊഴുക്കോട്ടൊക്കെ ഉണ്ടാക്കിയല്ലേ? അതെ. അപ്പം അതേപോലെയാണ് ഇത് കുഴക്കേണ്ടത്. ഇപ്പൊ ഇത് കുഴക്കുന്ന കൂട്ടത്തിലേക്കാണ് നമ്മൾ തേങ്ങ ചേരണം. തേങ്ങാ ചെരി വെച്ചിട്ടില്ലേ? ഇപ്പൊ നമ്മള് ഞാൻ ഒരു തേങ്ങായ ഫുൾ തേങ്ങ ചെല്ലുന്നുണ്ട്. അപ്പൊ അത് നമ്മള് ഫസ്റ്റില് ഒരു പാലിങ്ങോട്ട് എടുത്തു, ഒരു പാലെടുത്ത് വെച്ചിട്ടുണ്ട്, അത് കഴിഞ്ഞിട്ടുള്ള പീരയാണ്. ഒരു പാലെടുത്ത് കഴിഞ്ഞ പീരയാണ്. മിക്സിയിലൊന്നും അടിക്കട്ടെ, വെറുതെ നമ്മള് കൈകൊണ്ട് തന്നെ പിഴിഞ്ഞെടുത്താൽ മതി. പാലെടുക്കുന്നത് മിക്സിയിലടിച്ച് എടുക്കണ്ട, ഇതിലേക്കൂടെ
നേരടി എടുത്തു നേരത്തെ അതൊരു ഭയങ്കര കഴിവാണല്ലോ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണല്ലോ എനിക്ക് തോന്നുന്നു തേങ്ങയുടെ പരുവത്തിനും കൂടെ ഒരു പ്രാധാന്യം ഉണ്ട് തോന്നുന്നു തേങ്ങ ഒന്ന് നാണയക്കാരായിരിക്കണം പിന്നെ ഇളയ തേങ്ങ ആയിരിക്കണം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് പെട്ടെന്ന് എന്തെങ്കിലും വയ്യ എവിടെയെങ്കിലും സംസാരിക്കാൻ അവസരം കിട്ടാൻ ഞാൻ അങ്ങോട്ട് പറയാം അവരുടെ എനിക്ക് ഇഷ്ടമാട്ടോ കാണാനായിട്ട് അവരുടെ ഒരു എന്താ പറയാ സ്പിരിറ്റ് ആ സ്പിരിറ്റ് അത് പറഞ്ഞറിയിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഒരുപാട് ഒരുപാട് ആൾക്കാരും ഇല്ലല്ലേ അങ്ങനെ ഞങ്ങളാണ് പറയാം പക്ഷെ ഉള്ളവര് ഭയങ്കരമായിട്ടാണ് ഒരൊറ്റ പ്രശ്നമേ ഉള്ളൂ പിള്ളേർ വന്ന് പ്രണയിക്കാൻ പോലും പറ്റത്തില്ല പ്രണയിക്കാൻ ഞങ്ങളുടെ കൂടെ തന്നെ നമ്മളിവിടെ കാര്യങ്ങൾ ഇപ്പം കെ സി വൈലിയിലൂടെയും പിന്നെ വേറെ ഒരു സംഭവം എന്നാലും ലില്ലിക്കുട്ടി ചേച്ചി ഒരു ഒന്നൊന്നര ചേച്ചിട്ടോ മക്കളൊക്കെ ഒരു നിരന്ന് നിൽക്കണ്ടേ മുമ്പിൽ നിന്നാണ് പറഞ്ഞത് എല്ലാരും പ്രണയിച്ചോ കെ സി വൈ എമ്മിലുള്ള ജ്ഞാനായ കെ സി വൈ എം അല്ല കെ സി വൈ എൽ കെ സി വൈ എൽ കെ സി വൈ എം വേറെ കെ സി വൈ എമ്മിലുള്ള ജ്ഞാനായക്കാരെ തന്നെ പ്രണയിക്കണം അത്രേ ഉള്ളൂ പക്ഷെ അവർക്ക് ഇഷ്ടം എങ്ങനെയാണെന്നറിയോ നമ്മള് ചെറുപ്പം മുതലേ നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്ന അവര് ചെയ്യുന്നത് അവര് കണ്ടും കേട്ടും വളരുന്നത് നമ്മളെ ഞങ്ങളങ്ങനെ വിശ്വസിക്കുന്ന അപ്പൊ ഇവര് നമ്മള് പറയുമ്പോ അവരുടെ ഇഷ്ടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അവർക്ക് അനുയോജ്യരായവരെ നമ്മള് കണ്ടുപിടിച്ചു കൊടുക്കുക നമ്മളല്ലേ കണ്ടുപിടിക്കും ഇവരിപ്പം ജ്ഞാനക്കാരെന്നല്ല ആരാണേലും യുവജനങ്ങള് ഒരു ദിവസം കൊണ്ടോ ഒരു മണിക്കൂർ കൊണ്ടോ കണ്ടിട്ട് അവന്റെ ആണ് ഏറ്റവും വലുത് അല്ല അവളാ ഏറ്റവും വലുത് എന്ന് പറഞ്ഞ് പോയേ ആ ജീവിതം ഒരിക്കലും നിലനിൽക്കില്ല കാരണം നമ്മള് നമ്മുടെ ചുറ്റുപാട് നോക്കിയാല് പേപ്പർ നോക്കിയാല് എല്ലാം കാണുന്നത് അങ്ങനെ പോയി പിറ്റേ ദിവസം ഒന്നെങ്കിൽ മൂന്നാല് പേര് അഞ്ചാറ് പേര് അവരുടെ കൂട്ടത്തിൽ കാണും അല്ലെങ്കിൽ പെണ്ണിന്റെ കൂടെ എവിടെയെങ്കിലും കാണും അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് അപ്പൊ അതുകൊണ്ട് നമ്മള് കാര്യങ്ങളൊക്കെ പിള്ളേർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പിന്നെ മുമ്പ് നമ്മള് പറഞ്ഞപോലെ തന്നെ ജ്ഞാനായ സമുദായം ചെറിയ സമുദായം ആ സമുദായം ജ്ഞാനായ നിലനിൽക്കുന്നത് വംശ പാരമ്പര്യത്തിലൂടെ അപ്പൊ അതേകൊണ്ട് അവർക്ക് അവരുടെ പാരമ്പര്യം നിലനിർത്താനല്ലേ അവരാഗ്രഹിക്കുന്നത് അപ്പൊ അതുകൊണ്ട് നമ്മൾ പറഞ്ഞില്ലേലും അവരത് തന്നെ ചെയ്യത്തുള്ളൂ ചെറുതിലെ മുതൽ ഇങ്ങനെ ട്യൂൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്